ഗുഡ്വിൽ പാചകത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നെയ്മീൻ മപ്പാസ് ആണ്. നെയ്മീൻ മപ്പാസ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. അരക്കിലോ നെയ്മീൻ ഇവിടെ എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് മസാലയിട്ട് ആദ്യം ഫ്രൈ ചെയ്തെടുക്കണം. അതിനുള്ള മസാല നമുക്ക് ആദ്യം തയ്യാറാക്കാം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം, അല്പം വിനിഗർ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഈ മസാല നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന നെയ്മീൻ മസാല തിരുമ്മി വയ്ക്കാം. നമുക്ക് നമ്മുടെ വിഷില് നന്നായിട്ട് നമ്മൾ മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നമുക്കിത് ഒരു അരമണിക്കൂർ റെസ്റ്റിന് വയ്ക്കാം. ഏകദേശം അരമണിക്കൂറായിട്ടുണ്ട്. നമ്മുടെ എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. നമുക്ക് നമ്മുടെ വിഷ് ഓരോന്നായി ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ ഫിഷ് ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. ഇത് ഒരുപാട് ഫ്രൈ ആയി പോകേണ്ട കാര്യമില്ല. ഇത് നമുക്ക് കോരിമാറ്റാം. നമ്മുടെ ഫിഷ് ഇവിടെ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിനുള്ള ഗ്രേവി തയ്യാറാക്കാം. നമ്മുടെ ഉരുളി ഇവിടെ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ വെളിച്ചെണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗാർലിക് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ജൂലിനായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഗാർലിക്കും ഇഞ്ചിയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1.5 സവാള സ്ലൈസ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അല്പം ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. 1-5 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അല്പം കറിവേപ്പില കൂടി ചേർത്ത് നന്നായി ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. നമ്മുടെ സവാള ഇവിടെ നന്നായി വാടിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1 തക്കാളി സ്ലൈസ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവ ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ മസാല ഇവിടെ നന്നായി സോട്ടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 പീസ് കുടംപുളിയും കൂടി ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മുടെ ഗ്രേവി ഇവിടെ നന്നായി തിളച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1 തേങ്ങയുടെ 2/2 പാൽ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഗ്രേവി ഇവിടെ നന്നായി തിളച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഗ്രേവി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1 തേങ്ങയുടെ 1/2 പാൽ കൂടി ചേർത്ത് തീ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ നെയ്മീൻ മപ്പാസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.